സിനിമാ മേഖലയിൽ വീണ്ടും സജീവ സാന്നിധ്യമായി കൊണ്ടിരിക്കുകയാണ് നടൻ ദിലീപ്. തുടരെ സിനിമകളുമായി നടൻ പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നതിൽ ആരാധകരും സന്തോഷത്തിലാണ്. ദിലീപിന്റെ കുടുംബവിശേഷങ്ങൾ എപ്പോഴും ജനശ്രദ്ധ നേടാറുണ്ട്. ഭാര്യ കാവ്യക്കും മക്കൾക്കുമൊപ്പം പൊതുവേദികളിലെത്തുന്ന ദിലീപിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നും വൈറലാകാറുണ്ട്. ആദ്യ വിവാഹ ബന്ധത്തിലെ മകൾ മീനാക്ഷിയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒരു സിനിമാ താരത്തിന് ലഭിക്കുന്ന ജനശ്രദ്ധ എന്ന് മീനാക്ഷിക്ക് ലഭിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദിലീപിനൊപ്പം നിൽക്കാൻ മകളുണ്ടായിരുന്നു. മകളെക്കുറിച്ച് അഭിമാനം തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ഇപ്പോൾ ദിലീപ്. മീനൂട്ടി പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് അവൾ ഏറ്റവും വലിയ ഇത് ഫേസ് ചെയ്തത്. എനിക്ക് അവളോട് റെസ്പെക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ ശരിക്കും 1 ഇയറാണ് ശരിക്കും നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. അവൾ 3 മന്ത്സ് ക്രാഷ് കോഴ്സ് ചെയ്തിട്ടാണ് പിന്നെ അവൾ എൻട്രൻസ് എടുത്ത് നേരെ അവൾ MBBS പാസ്സായി. അവൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വഴിയിൽ കൂടിയാണ് പോയത്. അവൾ പോയിട്ട് സർജറിയുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇത് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അവൾ സർജറി ചെയ്തു. ആ മീൻസ് അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മക്കൾ, അതുവേ എൻ്റെ മോളെ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ആ മാതാപിതാക്കളുടെയൊക്കെ സ്വപ്നവും അഹങ്കാരവുമാണ് തൻ്റെ മക്കൾ. മീനൂട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത്. എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായത്. 1 വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത്. 3 മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി. അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പോയി നോക്കെന്ന് ഞാനും പറഞ്ഞു. പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി. ഒരിക്കൽ പോലും അവളോട് പഠിക്കുക എന്ന് പറയേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു. അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ്. എൻ്റെ മകൾ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ. നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി. മിർച്ചി മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. മകളോട് സുഹൃത്തെന്ന പോലെയാണ് പെരുമാറുന്നതെന്നും ദിലീപ് വ്യക്തമാക്കി. മീനാക്ഷിയെപ്പോലെ മഹാലക്ഷ്മിയും എൻ്റെ സുഹൃത്താണ്. അച്ഛാ, അതെനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ I am not your friend എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രണ്ടുപേരും നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ്. ഒരാൾ ഇത്തിരി സൈലൻ്റാണ്, മറ്റേയാൾ വയലൻ്റാണെന്നും ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ചും ദിലീപ് സംസാരിച്ചു. ഓരോ ഘട്ടത്തിലും പലതരത്തിൽ എന്നെ സഹായിച്ചവരുണ്ട്. ഇക്കഴിഞ്ഞ 6 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ചിന്തിക്കാത്ത ആളുകൾ വരെ എന്നെ പിന്തുണച്ച് ഈ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവരുടെ സഹായമൊന്നും നിയമവിരുദ്ധമായല്ല. അവർക്കെന്നെ വർഷങ്ങളായി അറിയാം. സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ആദ്യം വരുന്ന മുഖം ജയറാമേട്ടൻ്റെയാണ്. സിനിമയിലേക്കുള്ള വാതിൽ തുറന്നു തന്നയാൾ. പിന്നീട് ഓരോ ഘട്ടത്തിലും എന്നെ സഹായിച്ചവരുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എൻ്റെ കുടുംബത്തെ സത്യേട്ടൻ പാമ്പർ ചെയ്തു നിർത്തി. വലിയ പ്രശ്നം വന്നപ്പോഴും തൻ്റെ ഭാവി പോലും നോക്കാതെ ഇറങ്ങി വന്ന് പിന്തുണച്ചവരാണ് ഗണേശേട്ടനും സിദ്ദിഖിക്കയുമെല്ലാം. അവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിടാം. കുറേ പേർ മൗനം പാലിച്ചു. ഞാൻ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ വേറൊരാൾ വരും. ഇവർ തന്നെ എന്നെ സഹായിക്കണമെന്നില്ലെന്നും ദിലീപ് വ്യക്തമാക്കി. ബാന്ദ്രയാണ് ദിലീപിൻ്റെ പുതിയ ചിത്രം. തമന്നയാണ് ചിത്രത്തിലെ നായിക. അരുൺ ഗോപി സംവിധാനം ചെയ്ത സിനിമയുടെ പ്രദർശനം ഇപ്പോൾ തുടരുകയാണ്.